എന്നോട് ദേഷ്യം കാണിക്കരുത്, മനഃപൂർവ്വമല്ല. ഓരോ സമയത്ത് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്, പക്ഷെ ഓരോരോ ഇൻ്റർവ്യൂവും കാര്യങ്ങളായിട്ട് അവർ എറണാകുളത്ത് നിന്നൊക്കെ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഒന്ന് കൺസിഡർ ചെയ്ത, എനിക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ വിനീതിന് ഇന്ന് രാവിലെ കണ്ടു, വിനീതിൻ്റെ പ്രസൻസിൽ ഈ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. എന്നെ സിൻസിയറായിട്ട് സ്നേഹിച്ച് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നിങ്ങളുടെ എല്ലാവരെയും ഞാൻ ഇതേപോലെ വന്ന് കാണും, കാരണം നിങ്ങൾക്കല്ല എന്നെ കാണേണ്ടത്, എനിക്കാണ് നിങ്ങളെ കാണേണ്ടത്. സോ അപ്പം നിങ്ങളെ എല്ലാവരെയും വന്ന് കാണും. എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം സ്നേഹമുണ്ട് കേട്ടോ. പിന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്യണം, എല്ലാവരിലും എത്തണം. പിന്നെ പറയാം, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. പിന്നെ എല്ലാവരും എനിക്ക് കാണണം. ഓക്കെ, ഞാൻ കാണും. പേര് ഏതെങ്കിലും എടുത്ത് ആരെങ്കിലും, ശ്രീരാജ്, ശ്രേയ, ശ്രീരാജ് വളർത്തുന്നത് അല്ല, ഈ പേരുകളൊന്നുമല്ല. ഇത് കാണുന്ന എല്ലാവരും എല്ലാവരും ഇരിക്കട്ടെ, കാരണം ഇത് ആരിലൊക്കെ എത്തുമെന്ന് എനിക്കറിയത്തില്ല. എന്നെ സ്നേഹിക്കുന്ന എല്ലാവരും, കാരണം ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം, അംഗീകാരം എന്ന് പറയുന്നത് എനിക്ക് ഒരിക്കലും എന്താ പറയുക, എനിക്കൊരിക്കലും അത് എനിക്കത് പറയാൻ പറ്റുന്നില്ല. സി അതാ പറഞ്ഞത്, ചില കാര്യങ്ങൾ നമുക്ക് വാക്കുകളിൽ പറയാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും ഞാൻ കോൺടാക്ട് ചെയ്യും. പിന്നെ എൻ്റെ നമ്പർ ഓരോ പ്രാവശ്യം ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്പർ എനിക്ക് ഒരെണ്ണം വെക്കാൻ പറ്റുന്നില്ല, പല ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആയത് മനഃപൂർവ്വമല്ല. നമ്പർ ഡീആക്ടിവേറ്റ് ആകുമ്പോഴത്തേക്ക് അത് പോകുന്നതാണ്, അത് മനസ്സിലാക്കണം. എന്നോട് ദേഷ്യം കാണിക്കരുത് പ്ലീസ്. എന്നെ സ്നേഹിക്കുന്ന പോലെ വീണ്ടും സ്നേഹിക്കണം. എനിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ട്. എന്താ പറയുക, എല്ലായിടത്തും ലവ് യു ഓൾ ആൻഡ് താങ്ക് യു. എന്താ പറയുക, ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി, താങ്ക് യു. ഓക്കെ, അപ്പോൾ വീണ്ടും കാണുന്നവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. താങ്ക് യു.